ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 12. നത്വേവാഹം ജാതുനാസം ന ത്വം നേമേ ജനാധിപാം ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതാപരം. നത്വേവാഹം ജാതുനാസം ന ത്വം നേമേ ജനാധിപാം ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതം പരം. വിവർത്തനം: ഞാനില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേ ഇല്ല. അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരുമെല്ലാം ഇന്നും ഉണ്ടായിരുന്നു. ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയുമില്ല. ഭാവാർത്ഥം: വേദങ്ങളിൽ കഠോപനിഷത്തും ശ്വേതാശ്വേതരോപനിഷത്തും പറയുന്നു, സർവേശ്വരനായ കൃഷ്ണൻ എണ്ണമറ്റ ജീവാത്മാക്കളെ അവരവരുടെ കർമ്മങ്ങൾക്കും അവയുളവാക്കുന്ന പ്രതികരണങ്ങൾക്കും അനുയോജ്യങ്ങളായ വ്യത്യസ്ത പരിതസ്ഥിതികളിൽ പുലർത്തിപ്പോരുന്നു. ആ സർവേശ്വരൻ തന്നെ തൻ്റെ സമ്പൂർണ്ണ അംശങ്ങളായി ഓരോ ജീവസത്തയുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുണ്ട്. ഉള്ളിലും പുറത്തും ഒരേ പരമപുരുഷനെ കാണാൻ കഴിവുള്ള സാധുജനങ്ങൾക്ക് പരിപൂർണവും ശാശ്വതവുമായ സമാധാനം ലഭിക്കും. കഠോപനിഷത്ത് പറയുന്നു, നിത്യോ നിത്യാനാം ചേതനശ്ചേതനാന മേകോ ബഹൂനാം യോ വിദധാതികാമാൻ തമാത്മസ്ഥം യേ അനുപശ്യന്തി ദീധീര സ്തേഷാം ശാന്തി ശാശ്വതി നേതരേഷാം. കഠോപനിഷത്ത് 2.2.13. അർജുനന് നൽകപ്പെട്ട ഈ വൈദിക സത്യം വലിയ പണ്ഡിതന്മാരെന്ന് ഭാവിക്കുകയും എന്നാൽ വളരെ കുറച്ചുമാത്രം അറിയുകയും ചെയ്യുന്നവരായി ലോകത്തിലുള്ള എല്ലാ പേർക്കും നൽകപ്പെട്ടിട്ടുള്ളതാണ്. അർജുനനും യുദ്ധരംഗത്തുള്ള മറ്റനേകം രാജാക്കന്മാരും താൻ തന്നെയും ശാശ്വതരായ ജീവവ്യക്തികളാണെന്നും അസംഖ്യം ജീവാത്മാക്കളെ അവരുടെ ബദ്ധാവസ്ഥയിലും മുക്താവസ്ഥയിലും താൻ എന്നും സംരക്ഷിച്ചു പോരുന്നു എന്നും ഭഗവാൻ സ്പഷ്ടമായി പറയുന്നു. സർവോത്കൃഷ്ടനായ വ്യക്തിയാണ് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ. ഭഗവാന്റെ സനാതന സുഹൃത്തായ അർജുനനും പോർനിലത്ത് ഒത്തുചേർന്നിട്ടുള്ള രാജാക്കന്മാരും ശാശ്വത വ്യക്തികൾ തന്നെ. അവരാരും മുൻകാലത്ത് ജീവിക്കാത്തവരോ മേലിൽ ശാശ്വതത്വം നഷ്ടപ്പെടുന്നവരോ അല്ല. അവരുടെ വ്യക്തിത്വം പണ്ടേ ഉള്ളതാണ്, അത് ഭാവിയിൽ നിലനിൽക്കും. അതിനാൽ ആരെക്കുറിച്ചും ദുഃഖിക്കേണ്ടതില്ല. മുക്തിക്ക് ശേഷം ജീവാത്മാവ് മായയുടെ മൂടുപടം നീക്കി അവ്യക്തിഗത ബ്രഹ്മത്തിൽ ലയിക്കുകയും തൻ്റെ വ്യക്തിത്വത്തിന് അറുതി വരുത്തുകയും ചെയ്യുമെന്ന മായാവാദികളുടെ സിദ്ധാന്തത്തെ പ്രാമാണികനായ ശ്രീ ഭഗവാൻ അനുകൂലിക്കുന്നില്ല. ബദ്ധാവസ്ഥയിൽ മാത്രമേ വ്യക്തിത്വം ചിന്താവിഷയമാകുന്നുള്ളൂ എന്ന വാദത്തിനും ഈ സൂക്തം ഇടം കൊടുക്കുന്നില്ല. മറിച്ച് തൻ്റെയും മറ്റുള്ളവരുടെയും വ്യക്തിത്വം ഉപനിഷത്തുകൾ ഊന്നി പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഭാവിയിലും ശാശ്വതമായി നിലനിൽക്കുമെന്ന് കൃഷ്ണൻ വ്യക്തമാക്കുന്നു. കൃഷ്ണൻ മായാതീതനാകിയാൽ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ആധികാരികമത്രേ. വ്യക്തിസത്ത യഥാർത്ഥമല്ലെങ്കിൽ കൃഷ്ണൻ ഭാവി കാലത്തേക്ക് കൂടി അതിനുള്ള പ്രസക്തിയെ ചൂണ്ടിക്കാട്ടുകയില്ലായിരുന്നു. കൃഷ്ണൻ ഉദ്ദേശിച്ചതായ വ്യക്തിത്വം ആത്മീയമല്ല, ഭൗതികമാണെന്ന് മായാവാദിക്ക് എതിർവാദം ഉന്നയിക്കാം. അങ്ങനെ അംഗീകരിച്ചാൽ തന്നെ കൃഷ്ണൻ്റെ വ്യക്തിത്വത്തെ എങ്ങനെ വേർതിരിച്ചറിയാം? തൻ്റെ സ്വന്തം വ്യക്തിത്വം ഭൂതകാലത്തുണ്ടായിരുന്നു, ഭാവിയിലും ഉണ്ടായിരിക്കുമെന്ന കാര്യം കൃഷ്ണൻ ഊന്നി പറയുന്നു. ഭഗവാൻ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉണ്മ പലതവണ സമർത്ഥിക്കുകയും അവ്യക്തിഗത ബ്രഹ്മത്തിനും ഉപരിയാണ് തൻ്റെ നിലയെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭഗവത്ഗീതയിലുടനീളം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് തൻ്റെ ആത്മീയ വ്യക്തിത്വത്തെയാണ്. വ്യക്തിത്വ ബോധത്തോടെ ബദ്ധാവസ്ഥയിൽ കഴിയുന്ന ഒരാളാണ് കൃഷ്ണനെന്ന് നാം കരുതുകയാണെങ്കിൽ ഭഗവത്ഗീതയ്ക്ക് ഒരു ആധികാരിക ഗ്രന്ഥത്തിൻ്റെ മൂല്യമില്ലെന്ന് വരും. മാനുഷിക ദൗർബല്യമായ 4 ദോഷങ്ങളോടും കൂടിയ ഒരു സാധാരണ മനുഷ്യനെ കേൾക്കാൻ യോഗ്യമായതൊന്നും പഠിപ്പിക്കാനാവില്ല. അത്തരത്തിലുള്ള സാഹിത്യത്തിൽ നിന്ന് എത്രയോ ഉയർന്നു നിൽക്കുന്നതാണ് ഭഗവത്ഗീത. ഭൗതിക ഗ്രന്ഥങ്ങൾക്കൊന്നും തന്നെ ഭഗവത്ഗീതയോട് കിടനിൽക്കാനാവുന്നതല്ല. കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായി കണക്കാക്കുന്ന പക്ഷം ഭഗവത്ഗീതയ്ക്കുള്ള ഈ പ്രാധാന്യം നഷ്ടപ്പെടും. ഈ ശ്ലോകത്തിൽ പ്രയോഗിച്ചിട്ടുള്ള ബഹുവചനം മാമൂലികൾക്കനുസൃതമാണെന്നും അത് ശരീരത്തെ കുറിക്കുന്നതാണെന്നും മായാവാദികൾ തർക്കിച്ചേക്കാം. എന്നാൽ ദേഹാത്മഭാവത്തെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഖണ്ഡിച്ചിട്ടുണ്ടല്ലോ.
ജീവാത്മാക്കളുടെ ദേഹാത്മഭാവത്തെ തള്ളിപ്പറഞ്ഞതിന് ശേഷം ശരീരത്തെക്കുറിച്ച് മാമൂലുകൾക്കനുസൃതമായി പിന്നെയും അത്തരത്തിൽ പ്രസ്താവിക്കാൻ കൃഷ്ണൻ എങ്ങനെ കഴിയും? അതുകൊണ്ട് ആധ്യാത്മിക തലത്തിലാണ് വ്യക്തിഭാവം നിലനിൽക്കുന്നത്. മഹാചാര്യനായ രാമാനുജാചാര്യനെ പോലുള്ള മറ്റു പല ഗുരുക്കന്മാരും ഇതിനെ ദൃഢീകരിക്കുന്നുമുണ്ട്. ഈ ആത്മീയ വ്യക്തിത്വം ഭഗവത് ഭക്തർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്ന് ഭഗവത്ഗീതയിൽ പലയിടത്തും സ്പഷ്ടമാക്കിയിട്ടുമുണ്ട്. പരമദിവ്യത്വം പുരുഷൻ എന്ന നിലയ്ക്ക് കൃഷ്ണനോട് അസൂയ തോന്നുന്നവർക്ക് ഈ മഹത് ഗ്രന്ഥം അപ്രാപ്യമാണ്. തേൻകുപ്പിക്ക് മീതി നക്കുന്ന തേനീച്ചകളുടേതുപോലെയുള്ള സമീപനമാണ് ഭഗവത്ഗീതയെക്കുറിച്ച് ഭക്തിഹീനരായവർക്കുള്ളത്. കുപ്പി തുറന്നു കിട്ടിയാലേ തേനിൻ്റെ സ്വാദറിയാനാകൂ. ഭഗവത്ഗീതയിലെ നിഗൂഢ ജ്ഞാനം അതിൻ്റെ 4-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ ഭക്തർക്ക് മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ, മറ്റാർക്കും സാധ്യമല്ല. ഭഗവാന്റെ പരമപദത്തോട് അസൂയാലുക്കളായവർക്ക് ഗീത സ്പർശിക്കാൻ പോലും സാധ്യമല്ല. അതിനാൽ മായാവാദികളുടെ ഗീതാവ്യാഖ്യാനം പൂർണ്ണമായും സത്യത്തെ വളച്ചൊടിച്ചു കാട്ടുന്നവയാണ്. മായാവാദ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഗീതാരഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള എല്ലാ കഴിവുകളും നഷ്ടപ്പെടുന്നുവെന്നും മായാവാദി ഭാഷ്യങ്ങൾ വായിക്കരുതെന്നും ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മുൻപ് പ്രസ്താവിച്ച വ്യക്തിത്വം ഭൗതികമാണെന്ന് വെച്ചാൽ ഭഗവാൻ അർജുനനെ ഉപദേശിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ജീവാത്മാക്കളും ഭഗവാനും വെവ്വേറെയാണെന്നത് മുൻപ് പറഞ്ഞ പോലെ ഒരു ശാശ്വത സത്യവും വേദസമ്മതവുമാണ്. ഹരേ കൃഷ്ണ, രാധേ രാധേ.